വെൽക്കം ടു ഡീപ്രീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലാജോ ജോസിൻ്റെ ഹൈഡ്രാഞ്ചിയ എന്ന പുസ്തകമാണ്. ലാജോ ജോസിൻ്റെ ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ഹൗസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ അതൊന്ന് കാണാത്തവർ അതൊന്ന് കാണാം. അപ്പോൾ ഈ ലാജോ ജോസിൻ്റെ കോഫി ഹൗസിൻ്റെ ഒരു സീക്വൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഞാനിത് വായിച്ചിട്ട് മീൻസ് കോഫി ഹൗസ് വായിക്കുമ്പോൾ തന്നെ ഹൈഡ്രാഞ്ചയും വാങ്ങിച്ചിട്ട് അതന്ന് മീൻസ് നമുക്കൊരു എന്താ പറയുക ത്രില്ലേഴ്സ് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു തീർക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വായിച്ച് തീർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ഒരു ഇത് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യണം. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ചാനൽ കാണുമ്പോൾ നോർമലി എല്ലാവരും വരയ്ക്കും ഇതെല്ലാം ത്രില്ലേഴ്സാണല്ലോ എന്ന്. നോർമലി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ത്രില്ലേഴ്സ് വായിക്കാൻ. അപ്പോൾ ഈ എല്ലാതും ത്രില്ലേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹൈഡ്രാഞ്ചി ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഹൈഡ്രാഞ്ചിയ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ കോഫി ഹൗസിനെ ഒരുപാട് എന്താ പറയുക കളിയാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഫിക്ഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആൾക്കാർ എഴുതുന്ന ഇപ്പോൾ നെസ്ബോ ആയാലും അല്ലെങ്കിൽ ജെയിംസ് പാറ്റേഴ്സ്, അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ ക്രൈം ത്രില്ലേഴ്സ് വായിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ അത് വരുമ്പോൾ നമുക്കതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിരുന്നതാണ് റൂത്തിൻ്റെ ലോകം, കോഫി ഹൗസ്, ഈ ലാജോ. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ നോവൽസ് എഴുതുന്നുണ്ട്. ഞാനെല്ലാം വായിച്ചിട്ടില്ല മലയാളത്തിൽ. അങ്ങനെ ഉള്ളത് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾക്ക് ഇമാജിൻ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നോവൽസ് എഴുതുമ്പോൾ എന്താ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഒരു സീനറിയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊരു ഒത്തിരി ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയണം. ഇതാവുമ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ കോഫി ഹൗസ് വായിക്കുമ്പോൾ നമുക്കറിയാം കോട്ടയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിനേഷനും കാര്യങ്ങൾക്കൊക്കെ വായിക്കുന്നവരുടെ കാര്യമാണ് പറയണത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളുടെ ആദ്യത്തെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മളുടെ മലയാളത്തിലുള്ള ക്രൈം ത്രില്ലർ നോവൽ വരുന്നതിൻ്റെ ഒരു സന്തോഷം ഞാൻ പറയുകയാണ്. ഇനി ഇതിനകത്ത് ഹൈഡ്രാഞ്ചിയ ലാജോ ജോസിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ഹൗസിൻ്റെ സീക്വലാണെന്ന് പറഞ്ഞു. പക്ഷേ സീക്വൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് മാത്രം, അതായത് എസ്തർ ഇമ്മാനുവലും അപർണയുമാണ് ഇതിനകത്ത്. പിന്നെ അതുപോലെ കോഫി ഹൗസിലൊരു ഇമ്രാൻ അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണത്തിലാണ്, ഒരു ക്യാരക്ടറിലാണ് ആ പുസ്തകം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഒന്ന് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഇതിലൊരു സീക്വൽ എന്ന് പറയാവുന്നത്. കാരണം രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. ഇനി ഇതിൻ്റെ ഒരു ത്രെഡ് പറയുകയാണെങ്കിൽ എസ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബെഞ്ചമിൻ, കോഫി ഹൗസിൽ ബെഞ്ചമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അപ്പോൾ ഈ എസ്തറിന് അപ്പോൾ ആ ജോലി നഷ്ടപ്പെടുക, പിന്നെ അല്ലെങ്കിൽ അത് തിരിച്ച് അങ്ങനെ ഒരു ജേർണലിസത്തിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരു ട്രിപ്പിൾ എ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ, അത് ഇമ്രാൻ അലിയുടെയാണ്. ഇമ്രാൻ അലി ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ ഒരു പോലീസ് ചട്ടക്കൂടിൽ ആളുടെ ഒരു സ്വഭാവമായിട്ട് സൂട്ടാവാൻ ആവാതെ വന്നപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ്. ഭയങ്കര ഷ്രൂഡ് ആൻഡ് എന്താ പറയുക ഭയങ്കര എലിജിബിൾ ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എസ്തർ പിന്നെ ആ ഒരു ഏജൻസിയിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IPS പോലീസ് ഓഫീസർക്ക് ഒരു വീഡിയോ കിട്ടുകയാണ്. ഒരു സ്ത്രീ അടുക്കളയിൽ പാചകം ചെയ്യുകയും കാര്യങ്ങളൊക്കെ അവരുടെ അടുക്കളയിൽ പെരുമാറുന്ന പോലത്തെ ഒരു വീഡിയോ. അതിൻ്റെ പിറ്റത്തെ ദിവസം ഒരു മർഡർ ന്യൂസാണ് ആ സ്ത്രീയെ തന്നെ. അപ്പോൾ ഈ ജനലിൽ കൂടെ ഒരു വീഡിയോ ആണ് ഈ കിട്ടുന്നത്, പോലീസ് ഓഫീസർക്ക് കിട്ടുന്നത്. അത് നമ്മളങ്ങ് ആദ്യം അങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക ഒരു വീഡിയോ കിട്ടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അതിൽ നിന്ന് പിന്നെ നമുക്ക് ആ മർഡർ സീൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക നമുക്ക് മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഭയങ്കര അരോചകത്വം, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു ക്രൈം നമ്മളുടെ മേഖത്ത് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ക്രിഞ്ച് ഒരു ഫീലിംഗാണ് വരിക. അത്രയും മനോഹരമായിട്ടാണ് ആ ഒരാളെ ഇരയെ അവിടെ മരിക്കുന്നതിന് ശേഷം കെടുത്തിരിക്കുന്നത്. എരിഞ്ഞു തീർന്ന മെഴുകുതിരികളും നിറയെ പിങ്ക് ഹൈഡ്രാഞ്ചിയ പൂക്കളും ഒക്കെ വെതറി ഭംഗിയാക്കിയിട്ടുള്ളതാണ് ആ മരിച്ചു കിടക്കുന്ന ആ ഇരയനെ അങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഒഴിച്ച് ഫോർമാലിനും എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് ആ ഡെഡ് ബോഡിയൊക്കെ വൃത്തിയാക്കി ഒരു രീതിയിലും ഒരു ഫിംഗർ പ്രിൻ്റോ എന്തെങ്കിലും ഒരു ആരാണ്
ഇത് ചെയ്തത് എന്ന് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ എന്നൊന്നും മനസ്സിലാക്കാത്ത വിധത്തിൽ പോലീസിനെ ആകെ വിഷമിപ്പിക്കുന്നതാണ് ഓരോ കൊലപാതകങ്ങളുടെയും ഇതും. എല്ലായിടത്തും പിങ്ക് ഹൈഡ്രാഞ്ചിയ പൂക്കളാണ് ഈ ഇതിൻ്റെ ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. ഇനി ഈ പിങ്ക് ഹൈഡ്രാഞ്ചിയ പൂക്കൾ എവിടെ നിന്ന് വന്നു അങ്ങനെയുള്ളതിൻ്റെയൊക്കെയാണ് അതിൽ നിന്നാണ് ആ കേസിൻ്റെ ഒരു എന്താ പറയുക ഒരു ഉത്തരം നമ്മൾക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ഷാരൻ IPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു യുവ IPS ഓഫീസറാണ്, ഒരു സ്ത്രീയാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 3 കൊലപാതകങ്ങൾ കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്, ഒരു സൈക്കോ പാത്ത് പോലത്തെ ഒരാളായിരിക്കും ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതിൽ ആ ഷാരന് തോന്നിയിട്ട് ഷാരൻ അത് പറയുകയും അല്ല മറ്റ് പോലീസ് ഓഫീസറിന് ഒരു സ്ത്രീയാണ് പറയുന്നത്, പിന്നെ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഓഫീസറാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തലമുതിർന്ന പോലീസ് ഓഫീസേഴ്സ് അതിനെ പുച്ഛിച്ച് തള്ളുകയും ഒക്കെയാണ്. പിന്നെ അതിനുശേഷം അതിന് ആ കേസ് ഷാരന് ഷാരന്റെ എന്താണ് അന്വേഷണ രീതി ശരിയാവാത്തതുകൊണ്ട് വേറൊരു പോലീസ് ഓഫീസർക്ക് അത് ഏൽപ്പിക്കുകയും അയാൾ ഒരു ബംഗാളിയെ പിടിച്ചിട്ട് അയാൾ എന്താണ് കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ പിന്നീട് വീണ്ടും ഈ ഒരു കൊലപാതകങ്ങൾ വീണ്ടും ഉണ്ടാകുമ്പോഴാണ് ഷാരൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവസാനം വരെയും നോർമലി ഈ ക്രൈം ത്രില്ലേഴ്സ് വായിച്ച് ക്രേസായിട്ടുള്ള ആളുകൾ, അപ്പോൾ അങ്ങനെ ആ ജോനർ വായിക്കുന്ന എല്ലാവർക്കും ഒരു പകുതി എത്തുമ്പോൾ തന്നെ ഒരു ക്ലിക്സ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കിട്ടും. അത് മീൻസ് അവരത് കണ്ടിന്യൂസ് അത് വായിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക അവരുടെ ഉള്ളിലൊരു ഷെർലക് ഹോംസ് ഉയർത്തെഴുന്നേൽക്കുന്നത്. പക്ഷേ ഇതിൽ അവസാനം പോലും ആരാണ് ആ ഒരു ആള് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇരിക്കാനായിട്ട് അത് എഴുത്തുകാരൻ വളരെ മനോഹരമായിട്ട് നമ്മൾ ആ വില്ലനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇയാളോ എന്നുള്ള പോലെ മീൻസ് നമുക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു 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 കാര്യമാണ് അത്. അത് വളരെ മനോഹരമായിട്ടാണ് ഈ ലാജോ ജോസ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാം, കോഫി ഹൗസിനേക്കാളും കുറച്ചും കൂടിയും ഇഷ്ടമായത് ഹൈഡ്രാഞ്ചിയാണ്. പക്ഷേ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോർമൽ ഇപ്പോൾ ഇതൊരു പുസ്തകമാണെങ്കിലും നമ്മളതൊരു റിയൽ സിറ്റുവേഷനിൽ വെച്ചിട്ട് ഒരു കേസ് അന്വേഷിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എല്ലായിടത്തും ഈ പിങ്ക് ഹൈഡ്രാഞ്ചിയ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോലീസുകാരോടുള്ള ചോദ്യമാണ്, അപ്പോൾ പോലീസ് അതിൽ അന്വേഷിക്കുന്ന ആൾ ഈ പിങ്ക് ഹൈഡ്രാഞ്ചിയ ഉള്ള വീടുകൾ മീൻസ് കേരളത്തിൽ ഇപ്പോൾ ഓരോ ജില്ലയിലും വെച്ചിട്ട് ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് എവിടെയൊക്കെ പിങ്ക് ഹൈഡ്രാഞ്ചിയ ഉണ്ട് എന്നൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ഇതാരൊക്കെ വേഡ്സ് മീൻസ് ആ ഒരു രീതിയിൽ അന്വേഷിച്ച് പോയാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് ഹൈഡ്രാഞ്ചിയയുടെ വിശേഷങ്ങൾ. ഒരു എന്താ പറയുക ഒരു നല്ല ഒരു ത്രില്ലറാണ് നമുക്ക്, ഒരു എന്താ പറയുക നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്ക് എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, ആ എഴുത്തും മനോഹരമായിട്ടുണ്ട് എല്ലാം. അതായത് നമ്മൾ റൂത്തിൻ്റെ ലോകം കഴിഞ്ഞു, കോഫി ഹൗസ് കഴിഞ്ഞു, ഹൈഡ്രാഞ്ചിയ എത്തുമ്പോൾ ലാജോ ജോസ് എന്താണ് കുറച്ചും കൂടിയൊക്കെ നല്ലൊരു ത്രില്ലേഴ്സ്. അപ്പോൾ ഇനിയും നമുക്ക് ലാജോ ജോസിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ത്രില്ലേഴ്സ് ഇനിയും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ആവശ്യപ്പെട്ട അഞ്ജനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യണത്. അഞ്ജനയാണിത് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.